എല്ലാവർക്കും മങ്കിപ്പൻ സ്റ്റഡി റൂമിലേക്ക് സ്വാഗതം. ഉദ്യോഗാർത്ഥികൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന വ്യത്യസ്തമായ വീഡിയോകളാണ് ഞങ്ങൾ ഈ ചാനലിലൂടെ അവതരിപ്പിക്കുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് കടക്കാം. ടോപ്പിക്: ഉദയം പേരൂർ സുനഹദോസ്. ക്രിസ്തുമതം പുരാതന കാലം മുതൽക്കേ കേരളത്തിൽ നടപ്പുണ്ടായിരുന്നു. യേശു ക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ സെന്റ് തോമസ് AD 52 കൊടുങ്ങല്ലൂരിനടുത്തുള്ള മാലിയങ്കരയിൽ വന്നിറങ്ങി. കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ച് അദ്ദേഹം നിരവധി പേരെ മതപരിവർത്തനം ചെയ്തു. കോട്ടക്കാവ്, പാലയൂർ, കൊക്കോതമംഗലം, നിരണം, നിലയ്ക്കൽ, കൊല്ലം, തിരുവാങ്കോട് എന്നിങ്ങനെ 7 സ്ഥലങ്ങളിൽ അദ്ദേഹം പള്ളികൾ സ്ഥാപിച്ചു. 1498 May 20 വാസ്കോഡ ഗാമ എന്ന പോർച്ചുഗീസ് നാവികൻ കോഴിക്കോടിനു വടക്ക് കാപ്പാട് എന്ന സ്ഥലത്ത് കപ്പലിറങ്ങിയത് കേരള ചരിത്രത്തെ സ്വാധീനിച്ച പ്രധാന സംഭവങ്ങളിലൊന്നാണ്. തുടർന്ന് മറ്റു യൂറോപ്യൻ ശക്തികളായ ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഇവിടെ എത്തി. വ്യാപാരമായിരുന്നു അവരുടെ ലക്ഷ്യമെങ്കിലും കേരളത്തിന്റെ സാംസ്കാരിക സാമൂഹിക ജീവിതത്തെയും അവർ ഗണ്യമായി സ്വാധീനിച്ചു. പോർച്ചുഗീസുകാർ കേരളത്തിൽ എത്തുന്നതുവരെ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ഏറെക്കുറെ ബാബിലോണിലെ പാത്രിയാർക്കിന്റെ അധീനതയിലായിരുന്നു. ഇവരെ സുറിയാനികൾ എന്ന് വിളിച്ചു. തുടക്കത്തിൽ പോർച്ചുഗീസുകാർ ഇവരെ തങ്ങളുടെ സഹോദരന്മാരെന്ന നിലയിൽ രക്ഷിച്ചു പോന്നു. എന്നാൽ പോപ്പിനോട് വിധേയത്വമുണ്ടായിരുന്ന യൂറോപ്പിലെ ക്രിസ്ത്യാനികളുടേതിൽ നിന്ന് വളരെയേറെ വ്യത്യസ്തമാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ആരാധനാക്രമമെന്ന് മനസ്സിലാക്കിയ പോർച്ചുഗീസുകാർക്ക് നീരസം വർദ്ധിച്ചു വന്നു. ഇവിടുത്തെ ക്രൈസ്തവർ നൊസ്തോറിയൻ മതനിന്ദയുടെ സ്വാധീനമുള്ള സൈറോ കൽദായ കുർബാന ക്രമവും ആരാധനാക്രമവുമാണ് പിന്തുടർന്നിരുന്നത്. ഇത് പോർച്ചുഗീസുകാരുടെ വീക്ഷണത്തിൽ അതിനിന്ദ്യമായിരുന്നു. ആ സ്ഥലത്ത് ലത്തീൻ കുർബാനാക്രമം ഏർപ്പെടുത്താനും നൊസ്തോറിയൻ മതനിന്ദ ഉൾക്കൊള്ളുന്ന ആരാധനാക്രമം മാറ്റാനും തീരുമാനിച്ചു. സുറിയാനി ക്രിസ്ത്യാനികളെ പട്ടാളത്തിൽ ചേർത്ത് അവർക്കിടയിൽ ലത്തീൻ ആരാധനാക്രമങ്ങൾ നടപ്പാക്കി. സുറിയാനി ക്രിസ്ത്യാനികളെ പുരോഹിതന്മാരായി സ്വീകരിച്ച് അവർക്ക് ലത്തീൻ ആരാധനാക്രമത്തിൽ പരിശീലനം നൽകി. 1557 ലത്തീൻ ആരാധനക്കാർക്കു വേണ്ടി കൊച്ചി ആസ്ഥാനമാക്കി പ്രത്യേക ഭദ്രാസനം സ്ഥാപിച്ചു. അങ്ങനെ സമാന്തര ലത്തീൻ ഇടവകയും നിലവിൽ വന്നു. പോർച്ചുഗീസുകാരുടെ കാലത്ത് കേരള ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിലുണ്ടായ ഒരു സുപ്രധാന സംഭവമാണ് 1599 ഉദയം പേരൂർ സുനഹദോസ്. വൈക്കത്തിനും തൃപ്പൂണിത്തുറയ്ക്കും ഇടയ്ക്കുള്ള സ്ഥലമാണ് ഉദയം പേരൂർ. സമ്മേളനം എന്നർത്ഥമുള്ള സിനോദോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് നിഷ്പന്നമായ വാക്കാണ് സുനഹദോസ്. 1599 June 20 മുതൽ 26 വരെ നടന്ന സുനഹദോസിന്റെ ലക്ഷ്യം കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളെയും പോർച്ചുഗീസുകാരെയും മതപരമായ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം പരിഹരിച്ച് കേരളത്തിലെ ക്രൈസ്തവരെ റോമൻ സഭയുടെ കീഴിൽ കൊണ്ടുവരിക എന്നതായിരുന്നു. 7 ദിവസങ്ങളിലായി 9 യോഗങ്ങൾ നടന്ന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ഗോവ ആർച്ച് ബിഷപ്പ് അലക്സിഡ് ഡിമനസിസ് ആയിരുന്നു. 813 പ്രതിനിധികളാണ് സുനഹദോസിൽ പങ്കെടുത്തത്. അവരിൽ 133 പേർ കത്തനാർമാരും 20 പേർ ഡീക്കന്മാരും 660 പേർ ഓരോ ഇടവകയും പ്രതിദാനം ചെയ്തു വന്ന സാധാരണക്കാരും ആയിരുന്നു. സുനഹദോസ് സുറിയാനി ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് അനാശാസ്യമായ ഭാഗങ്ങൾ എടുത്തുമാറ്റി. ദൈവവിരുദ്ധ ഗ്രന്ഥങ്ങൾ കത്തിച്ചു കളഞ്ഞു. സുറിയാനി പ്രാർത്ഥനാക്രമത്തിനു പകരം ലത്തീൻ പ്രാർത്ഥനാക്രമം ഏർപ്പെടുത്തി. കേരള ക്രൈസ്തവ സഭയ്ക്ക് ബാബിലോണിലെ പാത്രിയാർക്കുമായി ഉണ്ടായിരുന്ന സുദീർഘമായ ബന്ധം വിച്ഛേദിച്ച് പകരം റോം ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന പോപ്പിന്റെ ആധിപത്യം സ്ഥാപിച്ചു. പല സംഗതികളിലും ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളുടെ ആചാരങ്ങളെ അനുകരിച്ച്
അന്നുവരെ നടന്നു പോന്നിരുന്നത് മേലാൽ പാടില്ലെന്ന് വിലക്കി. ഉദയം പേരൂർ സുനഹ ദോസിലെ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ലത്തീൻ മാർഗം സ്വീകരിച്ചവർ കൊച്ചി രൂപതയിലും സുറിയാനി മാർഗത്തിൽ തന്നെ ഉറച്ചു നിന്നവർ അങ്കമാലിയിലെ പഴയ സുറിയാനി രൂപതയിലും ഉൾപ്പെട്ടു. സുനഹദോസ് പ്രകാരം പോർച്ചുഗൽ രാജാവ് ഇന്ത്യൻ ക്രിസ്ത്യാനികളുടെ സംരക്ഷകനായി തീർന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്കായി ഷെയർ ചെയ്യുക. താങ്ക് യു.